खादी बोर्ड वाइस चेयरमैन മുതിർന്ന സി പി എം നേതാവ് കൂടിയായ പി ജയരാജന് ബുള്ളറ്റ് പ്രൂഫ് കാർ മേടിക്കാൻ പോകുന്നുവെന്ന വ്യാജ വാർത്ത ഇന്നലെയാണ് കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ആഘോഷിച്ചത്. യാതൊരു പരിശോധനയും നടത്താതെ കൊടുത്ത ആ വാർത്ത തിരിച്ചടിച്ചിട്ടും ഒരു നാണവുമില്ലാതെ ദൂർത്തു എന്ന് പറഞ്ഞ് അന്തിച്ചർച്ച നടത്താനും മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. ഒരു സ്ഥാപനം അതിന്റെ മേധാവിക്ക് വേണ്ടി അതേ സ്ഥാപനത്തിന്റെ വരുമാനത്തിൽ നിന്ന് വാഹനം മേടിക്കാൻ തീരുമാനിക്കുന്നു എന്നതിനു മുകളിൽ ഒരു പ്രാധാന്യമില്ലാത്ത ഈ വാർത്ത വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കുന്ന ഒരു കനത്ത ദൂർത്തുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യധാരകൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ് ആ ദൂർത്ത് നടത്തുന്നത്. അത് വേറെ ആരുമല്ല, കേരള ഗവർണറാണ്. ഗവർണർ മാധ്യമങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ഏത് ചർച്ച പോയിട്ട് സാധാരണ വാർത്ത പോലും ആകില്ല ആ ദൂർത്ത്. രാജ്ഭവനിലെ ദൂർത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ദിനം പ്രതിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ എഴുതിയ കത്തിന് ശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗവർണറുടെ അതിഥികൾക്ക് സഞ്ചരിക്കാൻ ടൂറിസം വകുപ്പിൻ്റെ വാഹനങ്ങൾ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടുള്ള കത്താണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അതിഥികളായി രാജ്ഭവനിൽ എത്തുന്നവർക്ക് സഞ്ചരിക്കാൻ ടൂറിസം വകുപ്പിൻ്റെ വാഹനങ്ങൾ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിൽ നിന്ന് പൊതുഭരണ വകുപ്പിന് അയച്ച കത്താണ് പുറത്തു വന്നത്. ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ദേവേന്ദ്ര ദുളാവത്ത് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് 2021 സെപ്റ്റംബർ 23 അയച്ച കത്തിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2021 ഒക്ടോബർ 10 മുതൽ 2022 മാർച്ച് വരെ രാജ്ഭവനിൽ കൂടുതൽ അതിഥികൾ എത്തുമെന്നും അവർക്ക് സഞ്ചരിക്കാൻ കൂടുതൽ വാഹനങ്ങൾ വേണമെന്നുമാണ് ഗവർണർക്ക് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. 3 ഇന്നോവ വാഹനങ്ങൾ ഡ്രൈവർ ഉൾപ്പെടെ 6 മാസത്തേക്ക് വിട്ടു നൽകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക വാഹനവും സുരക്ഷാ അകമ്പടി വാഹനങ്ങളുമടക്കം സർക്കാർ ചെലവിൽ നിരവധി വാഹനങ്ങൾ രാജ്ഭവനിൽ ഉണ്ടായിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അതിഥികൾക്ക് സഞ്ചരിക്കാനായി അധികമായി വാഹനങ്ങൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്ഭവനിലെ ജീവനക്കാരുടെ കണക്കുകളും ദൂർത്ത് മടക്കാനുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിഥികൾക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗവർണർ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതിഥി സൽക്കാരത്തിന് രാജ്ഭവൻ സർക്കാർ ഖജനാവിന് ഭീമമായ തുക ചെലവഴിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന പിന്നാലെയാണ് ഈ കത്തും പുറത്തു വന്നത്. ഇത് മാത്രമല്ല പക്ഷേ രാജ്ഭവന് പുറത്തു വന്ന ദൂർത്തുകൾ. ഒന്നാമത്തെ ദൂർത്ത്, ഗവർണറുടെ ദാനം പദ്ധതി പ്രകാരം 2020-21 ചെലവഴിച്ചത് 13.5 ലക്ഷം രൂപയാണ്. 2021-22 ദാനം ചെയ്തത് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഗവർണർ അതിഥി സൽക്കാരത്തിന് 2020-21 ചെലവഴിച്ചത് 24 ലക്ഷം രൂപയാണ്. 2021-22 ഇതുവരെ ചെലവഴിച്ചത് 438,000 രൂപയാണ്. വിമാനക്കൂലി ഇനത്തിൽ 2020-21 ചെലവഴിച്ചത് 534,000 രൂപയാണ്. 2021-22 ഇതുവരെ ചെലവഴിച്ചത് 1,290,000 രൂപയ്ക്ക് മുകളിലാണ്. ഇതിനൊക്കെ പുറമെയാണ് സംഘപരിവാറിന് വേണ്ടി ഗവർണർ നടത്തുന്ന ഭരണസ്തംഭനവും അതിനൊക്കെ ചൂട്ടുപിടിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും.